ഹായ് ഞാൻ നീതു ജിജി എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫെഡറേഷൻ കോൺഫെഡറേഷൻ യൂണിറ്ററി ഗവൺമെന്റ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെന്റുകളെ പറ്റിയിട്ടും രാഷ്ട്രീയ സംവിധാനത്തെ പറ്റിയിട്ടുമാണ് നമ്മൾ സംസാരിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രാജ്യത്തെ അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ് ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണത്തിലും ഭരണപരമായ പങ്കാളിത്തത്തിലും ധനപരമായ വിനിയോഗത്തിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അധികാരം പങ്കുവയ്ക്കുന്നുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ മൂന്നായി വേർതിരിക്കുന്നു ഒന്നാമത്തേത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് മൂന്ന് ഫിനാൻഷ്യൽ റിലേഷൻസ് ഇതിലെ ആദ്യത്തേത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർട്ടിക്കിൾ 245 പ്രകാരം രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുമാണുള്ളത് ഈ നിയമനിർമ്മാണ അധികാര വിഭജനം ഭരണഘടന അനുസൃതമായി മാത്രമേ വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇന്ത്യയില് കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ ബന്ധങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമത്തേത് യൂണിയൻ ലിസ്റ്റ് അതായത് കേന്ദ്ര ലിസ്റ്റ് രണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റ് മൂന്ന് കൺകറന്റ് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് അതിലുണ്ടാവുക അതായത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും ഈ വിഷയങ്ങളുടെ മേൽ നിയമനിർമ്മാണം നടത്തുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരപ്പെട്ട സബ്ജക്റ്റുകൾ അഥവാ വകുപ്പുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ വിഷയങ്ങളുടെ മേൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരേപോലെ അധികാരപ്പെട്ട ചില സബ്ജക്റ്റുകൾ ഉൾപ്പെട്ട ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിലുള്ള എല്ലാ സബ്ജക്റ്റുകളും രണ്ട് ഗവൺമെന്റുകൾക്കും ഒരേപോലെ അധികാര പരിധിയിൽ വരുന്നതാണ് അപ്പൊ ഈ സബ്ജക്റ്റുകളുടെ മേൽ നിയമനിർമ്മാണം നടത്തുന്നത് രണ്ട് ഗവൺമെന്റുകൾ കൂടിയാണ് ഇനി നമുക്ക് യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം 99 സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നതാണ് യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റ് ദേശീയ താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നതാണ് ഇത് ഇതിൽ പ്രധാനമായിട്ടും ഡിഫൻസ് റെയിൽവേ കറൻസി പോസ്റ്റൽ സർവീസ് സയൻസ് ആൻഡ് ടെക്നോളജി ബാങ്കിംഗ് ഇൻഷുറൻസ് ഫോറിൻ അഫയേഴ്സ് പാസ്പോർട്ട് ആൻഡ് വിസ UPSC, ഓൾ ഇന്ത്യ സർവീസ് കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് തുടങ്ങിയ ഒരുപാട് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റ് 66 സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രധാനമായിട്ടും ലോ ആൻഡ് ഓർഡർ പോലീസ് ഹെൽത്ത് കെയർ ട്രാൻസ്പോർട്ട് ലാൻഡ് ആൻഡ് റവന്യൂ ഇലക്ട്രിസിറ്റി പഞ്ചായത്ത് രാജ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൈകാര്യം ചെയ്യുന്നത് ഇനി മൂന്നാമത്തേത് കൺകറന്റ് ലിസ്റ്റ് ഇതിൽ പ്രധാനമായും 52 സബ്ജക്റ്റുകളാണ് ഉള്ളത് മാരേജ് ആൻഡ് ഡിവോഴ്സ് എഡ്യൂക്കേഷൻ അഗ്രികൾച്ചർ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ന്യൂസ് പേപ്പർ ബുക്സ് ആൻഡ് പ്രിന്റിംഗ് പ്രോസസ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകളാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത് ഇനി ഈ മൂന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് അതായത് നമുക്കറിയാം ബാലൻസ് ആയിട്ട് വരുന്ന പവേഴ്സ് അത് റെസിഡ്യൂറി പവേഴ്സ് ആണ് ആർട്ടിക്കിൾ 248 പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് റെസിഡ്യൂറി പവേഴ്സ് പാർലമെന്റിനാണ് നൽകിയിരിക്കുന്നത് അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റാണ് അപ്പോൾ പാർലമെന്റിനാണ് റെസിഡ്യൂറി പവേഴ്സ് ഉള്ളത് ഭരണഘടനാ നിർദ്ദേശ പ്രകാരം പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ചില വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ കൈമാറാവുന്നതാണ് ഇതിനെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വളരെ കൂടുതലാണ് കാരണം പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കാൻ അതേപോലെ തന്നെ നിയമങ്ങൾ വേഗം നിർമ്മിക്കാനും ഒക്കെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ നമ്മളെ സഹായിക്കുന്നു ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആണ് നോക്കാൻ പോകുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് കേന്ദ്ര സംസ്ഥാന ഭരണബന്ധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ കൂടുതൽ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് ഉള്ളത് പല സാഹചര്യങ്ങളിലും
കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഡ്വൈസും ഒക്കെ നൽകാറുണ്ട് ഇതെല്ലാം അവരുടെ ഭരണപരമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇനി നമുക്ക് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തേത് സംസ്ഥാനങ്ങൾക്കുമേൽ പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശങ്ങളും അഡ്വൈസും നൽകാറുണ്ട് ഉദാഹരണത്തിന് സൈനിക കാര്യങ്ങളെ വാർത്താവിനിമയം ജലഗതാഗതം റെയിൽവേയുടെ സംരക്ഷണം തുടങ്ങിയ പല കാര്യങ്ങൾക്കും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാറുണ്ട് രണ്ടാമത്തേത് ഓൾ ഇന്ത്യ സർവീസ് കേന്ദ്ര ഗവൺമെന്റിനു വേണ്ടിയും സംസ്ഥാന ഗവൺമെന്റിനു വേണ്ടിയും ഒരേപോലെ സേവനം ചെയ്യുന്ന ആൾക്കാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നാൽ ഇവരെ സ്ഥിരപ്പെടുത്തുന്നതും അതേപോലെ ഇവരുടെ നിയമനം നടത്തുന്നതും കേന്ദ്ര ഗവൺമെന്റാണ് മൂന്നാമത്തേത് സംസ്ഥാനങ്ങൾക്ക് വേണ്ട ധനവിഹിതം അത് കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത് നാലാമത്തേത് എമർജൻസി അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ ഭരണം രാഷ്ട്രപതി നേരിട്ട് ഏറ്റെടുക്കുന്നു അടിയന്തരാവസ്ഥ സമയത്ത് സംസ്ഥാന ലിസ്റ്റ് ഉൾപ്പെട്ട സബ്ജക്റ്റുകളുടെ മേൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ മൂന്നാമത്തേത് കേന്ദ്ര സംസ്ഥാനം തമ്മിലുള്ള ധനകാര്യ ബന്ധങ്ങളാണ് ആർട്ടിക്കിൾ 268 മുതൽ 251 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ധനപരമായിട്ടുള്ള അധികാരങ്ങൾ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ് സംസ്ഥാന ഗവൺമെന്റുകൾ എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ധനവിഹിതം നൽകുന്നത് കേന്ദ്രത്തിന്റെ പ്രധാന റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് കറൻസി നാണയ നിർമ്മാണം പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി റെയിൽവേ റിസർവ് ബാങ്ക് പോസ്റ്റൽ സർവീസ് ഓഹരി വിപണി സ്റ്റോക്ക് തുടങ്ങിയവയൊക്കെയാണ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ഭൂനികുതി വാഹന നികുതി കെട്ടിട നികുതി ചരക്കു നികുതി കച്ചവട നികുതി തുടങ്ങിയവയാണ് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചായിരുന്നു ഒന്നാമത്തേത് ലെജിസ്ലേറ്റീവ് റിലേഷൻ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ മൂന്ന് ഫിനാൻഷ്യൽ റിലേഷൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷൻ കൂടിയുണ്ട് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ 1983 അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കമ്മീഷനെ രൂപീകരിച്ചു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ആർ എസ് സർക്കാരിയ ആയിരുന്നു നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് സർക്കാരിയ കമ്മീഷനെ രൂപീകരിച്ചത് 1988 പുറത്തിറങ്ങിയ സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കേന്ദ്ര ലിസ്റ്റിലേക്ക് മാറ്റുകയും ചില പുതിയ സബ്ജക്റ്റുകൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സർക്കാരിയ കമ്മീഷനിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഓരോ സംസ്ഥാനത്തിന്റെയും ഗവർണർമാരുടെ നിയമനത്തിന് മുമ്പ് അതാത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ അനുമതി കൂടെ വാങ്ങണമെന്ന് സർക്കാരിയ കമ്മീഷൻ നിർദ്ദേശിച്ചു അതാണ് ഒന്നാമത്തെ നിർദ്ദേശം രണ്ടാമത്തേത് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ പാർലമെന്റിന്റെ അനുമതി കൂടി വാങ്ങേണ്ടതാണ് മൂന്നാമത്തേത് കേന്ദ്ര സംസ്ഥാന ഭരണ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർസ്റ്റേറ്റ് കൌൺസിൽ രൂപീകരിക്കണം അടുത്തത് അഖിലേന്ത്യാ സർവീസുകൾ അഥവാ ഓൾ ഇന്ത്യ സർവീസുകൾ നിർത്തലാക്കുന്നതിനു പകരം കൂടുതൽ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കാൻ കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതേപോലെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സർക്കാരിയ കമ്മീഷന് കഴിഞ്ഞു അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം